പൈസ ഇല്ലാത്ത അവസ്ഥയ്ക്കാണല്ലോ മാന്ദ്യം എന്ന് പറയുക. അപ്പോൾ ഈ മാന്ദ്യത്തെ മറികടക്കാൻ കൂടുതൽ പൈസ അച്ചടിച്ചിറക്കിയാൽ പോരെ? ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോൾ ഒരു മാന്ദ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക എന്നുള്ളൊരു അവസ്ഥ വരുന്നുണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റുകൾക്ക് ഈ മാന്ദ്യത്തിൽ നിന്ന് മറികടക്കാൻ കുറച്ചും കൂടെ പൈസ അച്ചടിച്ചിറക്കിയാൽ പോരെ എന്നുള്ള വളരെ നിഷ്കളങ്കമായിട്ടുള്ള ചോദ്യം നമുക്കൊക്കെ ഉള്ളിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ എന്തുകൊണ്ടാണ് ഇത് പറ്റാത്തത് എന്നുള്ളതിന് വളരെ സിമ്പിളായിട്ടുള്ളൊരു കഥയിലൂടെ പറയാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊരു ആക്ച്വൽ സംഭവമാണ്. 20-ആം നൂറ്റാണ്ടിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചിത്രകാരനായിരുന്നു സാൽവദോർ ദാലി എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ ഇന്നും ഭയങ്കര ഫേമസ് ആണ്. ഒരുപാട് ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ഉറുപ്പിക്കൊക്കെ വിൽക്കുന്നതാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹം നല്ലൊരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം നല്ല വിലയ്ക്ക് തന്നെ വിറ്റുപോയിരുന്നതാണ് ഈ ചിത്രങ്ങൾ. അപ്പോൾ അദ്ദേഹം ഒരിക്കൽ ന്യൂയോർക്കിൽ അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട്സിനെല്ലാം കൂട്ടിയിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിക്കാൻ കയറി. നല്ല വിശാലമായി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം അതിൻ്റെ പൈസ കൊടുക്കണമല്ലോ. അപ്പോൾ പൈസ കൊടുക്കുന്ന നേരത്തെ അദ്ദേഹം ചെക്ക് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് അദ്ദേഹം ഒരു രസത്തിന്, ഒരു കൗതുകത്തിന് ആ ചെക്കിൻ്റെ പുറകിൽ നല്ലൊരു ചിത്രം വരച്ചു. നല്ലൊരു ചിത്രം വരച്ചിട്ട് അതിൻ്റെ താഴെ അദ്ദേഹം ഒപ്പിടുകയും ചെയ്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇത് സാൽവദോർ ദാലി ആണെന്നുള്ളതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. അദ്ദേഹം ഭയങ്കര ഫേമസ് ആണ്. അപ്പോൾ അദ്ദേഹം ഈ വെയിറ്ററുടെ കയ്യിൽ ചെക്ക് തിരിച്ചു കൊടുത്തു. ഈ മാനേജറുടെ കയ്യിലെത്തി. നോർമൽ പ്രൊസീജിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചെക്ക് പിന്നെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യും, അതിൽ നിന്ന് പൈസ തിരിച്ചെടുക്കും. അതാണ് ചെയ്യുക. പക്ഷേ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ ചിത്രം വരച്ചിട്ടുള്ള ആൾ സാൽവദോർ ദാലിയാണ്. അപ്പോൾ ഈ മാനേജർക്ക് മനസ്സിലായി ഇത് ഈ ഇതിലുള്ള എഴുതിയ എമൗണ്ടിനേക്കാൾ എത്രയോ മൂല്യമുള്ള ഒരു സാധനമാണ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേഗം ഫ്രെയിം ചെയ്തിട്ട് അദ്ദേഹം അവിടെ തൂക്കി വെച്ചു. അപ്പോൾ ലോക പ്രശസ്ത ചിത്രകാരനായിട്ടുള്ള സാൽവദോർ ദാലി അദ്ദേഹത്തിൻ്റെ പേഴ്സണലി അദ്ദേഹം വരച്ച ഒരു ചിത്രം ഒപ്പിട്ട് നൽകിയിരിക്കുന്നു. ഹോട്ടലിന് അത് ഭയങ്കരമായിട്ട് ഒരു റെക്കോർഡാണ് അല്ലേ. ഹോട്ടലുകാരൻ ഇങ്ങനെ ചെയ്തത് സാൽവദോർ ദാലിക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് മാറി. അദ്ദേഹം എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പിന്നീട് പലപ്പോഴും ഇങ്ങനെ പുറത്ത് പോയ സമയത്തെല്ലാം ഈ റെസ്റ്റോറൻറ്റുകളിൽ ചെക്കിൻ്റെ പുറത്ത് ചിത്രം വരച്ചിട്ട് അതിൻ്റെ കൂടെ ഒപ്പിട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ പല പല റെസ്റ്റോറൻറ്റുകളിലും ഈ ഒരു സ്പെഷ്യൽ ചിത്രം ഫ്രെയിം ചെയ്ത് വെക്കപ്പെടാൻ തുടങ്ങി. ഒരുപാട് റെസ്റ്റോറൻറ്റുകളിലായപ്പോൾ ബേസിക്കലി ഈ മാർക്കറ്റിൽ ഇതിന് ഒരുപാട് ചിത്രങ്ങൾ വരാൻ തുടങ്ങിയതോടുകൂടി ഈ ഹോട്ടലുകാർക്ക് ഈ കളി മനസ്സിലാവാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ബേസിക്കലി ഇതിന് ഡിമാൻഡ് ഇല്ലാതായി. അപ്പോൾ ഒരു സാധനം ആവശ്യത്തിൽ കൂടുതൽ സപ്ലൈയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് ഇല്ലാതാകും എന്ന് പറയുന്നതാണ് ഇതിൻ്റെ ഏറ്റവും സാരം എന്ന് പറയുന്നത്. അപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പൈസ വന്നു കഴിഞ്ഞാൽ ഈ സാൽവദോർ ദാലിയുടെ ചിത്രങ്ങൾക്ക് പിന്നീട് ഈ പറഞ്ഞ ഡിമാൻഡ് ഉണ്ടായില്ല, അല്ലെങ്കിൽ ഹോട്ടലുകളിൽ പിന്നീട് അതൊരു ചുവർ ചിത്രമായി മാറിയില്ല, പകരം പിന്നീട് ആളുകൾ ഇത് ക്യാഷ് ഔട്ട് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ് ഇതിൻ്റെ ലാസ്റ്റ് ഭാഗം. അപ്പോൾ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഹോട്ടലുകളിലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിന് ഡിമാൻഡില്ല. അതുപോലെ തന്നെയാണ് ഈ പൈസയുടെ കാര്യം എന്ന് പറയുന്നത്. ഒരു സാധനത്തിന് എപ്പോഴും കൂടുതൽ പൈസ മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഈ കൂടുതൽ പൈസ ഓട്ടോമാറ്റിക്കലി മാർക്കറ്റിൽ ഒരു ഒരു ഇൻഫ്ലേഷൻ സൃഷ്ടിക്കും. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പൈസയുണ്ട് പക്ഷേ സാധനങ്ങൾ കുറവാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ കൂടിക്കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൈസ വെറുതെ ഇരുന്നാൽ പോലും, അതായത് പൈസ സേവിങ്സ് അക്കൗണ്ടിൽ പൈസ ഉണ്ടൊക്കെ, ഈ സേവിങ്സിലുള്ള പൈസയൊക്കെ എപ്പോഴും ഡിപ്രീഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ആ പൈസ കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യാവുന്ന സാധനങ്ങളുടെ തോത് ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു യൂട്ടിലിറ്റി പെർസ്പെക്റ്റീവിൽ ആ പൈസയുടെ വാല്യൂ എന്നും ഡിപ്രീഷ്യേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കൂടുതൽ പൈസ അച്ചടിച്ചിറക്കി കഴിഞ്ഞു കഴിഞ്ഞാലുള്ള ഒരു പ്രാഥമിക ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഡിമാൻഡ് കുറയുന്നു. ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ചിട്ട് അതിൻ്റെ മൂല്യം കുറയുന്നു, മൂല്യശോഷണം സംഭവിക്കുന്നു എന്നുള്ളതാണ്. അതായത് ആ പൈസ കൊണ്ട് സാധിക്കാമായിരുന്ന കാര്യങ്ങൾ കുറയുന്നു. അപ്പോൾ സാൽവദോർ ദാലി ഒപ്പിട്ട ചിത്രങ്ങൾ കൂടാൻ തുടങ്ങിയതോടുകൂടി ഹോട്ടലുകാർക്ക് പിന്നീട് അതൊരു പുതുമയുള്ള സാധനമല്ല. അപ്പോൾ തന്നെ അതെന്തായി, അത് അവർക്ക് ചോർചിത്രമായിട്ട് ഉപയോഗിക്കാൻ പിന്നീട് താല്പര്യമില്ല. കാരണം എന്താ വെച്ചാൽ ഇത് മാർക്കറ്റിൽ ഒരുപാടെണ്ണം ഉണ്ട്, അപ്പോൾ അതിന് ഡിമാൻഡ് ഇല്ല. അപ്പോൾ എന്തോ അതാണ് ഈ ഈ ശേഖരണമൊക്കെ ഉണ്ടാവില്ലേ, കോയിൻ ശേഖരണം മറ്റൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു ബേസിക് അട്രാക്ഷൻ തന്നെ അത് ലിമിറ്റഡ് സപ്ലൈ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഈ ക്രിപ്റ്റോ കറൻസികളിൽ ബിറ്റ്കോയിനുള്ള ഒരു പ്രാധാന്യം തന്നെ ബിറ്റ്കോയിൻ ഷോർട്ട് സപ്ലൈയിൽ എന്നുള്ളതും അതിൻ്റെ ഒരു 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 സെക്യൂരിറ്റി മറ്റ് പെർസ്പെക്റ്റീവുകളൊക്കെ ഡിഫറൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് വേറെ ഏത് ക്രിപ്റ്റോ കറൻസി നിലനിന്നില്ലെങ്കിലും ബിറ്റ്കോയിൻ നിലനിൽക്കുന്നൊക്കെ പറയുന്നത് അതിൻ്റെ ഈ ഒരു ഷോർട്ട് സപ്ലൈ എന്നുള്ളൊരു കൺസെപ്റ്റാണ്. ഈ NFT കൾ എന്ന് പറഞ്ഞിട്ട് നോൺ ഫഞ്ചിബിൾ ടോക്കൺസ് എന്ന് പറഞ്ഞിട്ടുള്ള ആശയമുണ്ടല്ലോ, ക്രിപ്റ്റോ കറൻസികളുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ പറയുന്നതാണ്. ബേസിക്കലി ഈ ഡിജിറ്റൽ അസറ്റുകളുമായി ബന്ധപ്പെട്ട് പറയുന്നതാണ്. അവിടെയും ഇതേ ആശയമാണ് വർക്ക് ചെയ്യുന്നത്, സപ്ലൈ ലിമിറ്റ് ചെയ്യുക അല്ലെങ്കിൽ സപ്ലൈ യുണീക്ക് ആക്കുക ഈ കാര്യങ്ങൾ. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് ബേസിക്കലി ഒരുപാട് പൈസ അച്ചടിച്ചിറക്കിയിട്ട് മാർക്കറ്റിൽ ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പൈസയുടെ മൂല്യം ഇല്ലാണ്ടാവും. അങ്ങനെ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ ഒരുപാട് എക്കണോമികളുണ്ട്, സിംബാബ്വേ പോലെയോ അല്ലെങ്കിൽ ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങളിലോ ഒക്കെ എന്തുണ്ടായിട്ടുണ്ട്, ഈ ഇൻഫ്ലേഷൻ, ഹൈപ്പർ ഇൻഫ്ലേഷൻ, റണ്ണിങ് ഇൻഫ്ലേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇൻഫ്ലേഷൻ്റെ ഓരോ സ്റ്റേജസ് ഉണ്ട്. അതായത് പൈസയ്ക്ക് ഒരു മൂല്യം ഇല്ലാത്ത അവസ്ഥ, ഒരു കെട്ട് പൈസ ഉണ്ടെങ്കിൽ ഒരു ചായ പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനത്തെ അവസ്ഥകളിലേക്കൊക്കെ മാറും. അതായത് ഈ ഗവൺമെൻറ്റിൻ്റെ മേലുള്ള വിശ്വാസ്യത നഷ്ടപ്പെടാം. പൈസ കൂടുതൽ മാർക്കറ്റിൽ അച്ചടിക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൻ്റെ മേലുള്ള വിശ്വാസ്യതയാണ് ഇല്ലാതാവുന്നത്. അപ്പോൾ ഈ ഒരു കാരണം കൊണ്ടാണ് നമുക്കൊരിക്കലും ഒരു മാന്ദ്യത്തെ ചെറുക്കാൻ വേണ്ടിയിട്ട് ഒരുപാടൊന്നും പൈസ അച്ചടിച്ച് ചേർക്കാൻ പറ്റില്ല. സംഗതി ശരിയാണ്, കുറച്ച് മാർക്കറ്റിൽ ലിക്വിഡിറ്റി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ ഒക്കെ കൊണ്ടുവരാം. പക്ഷേ അതിന് പോലും ഒരു പരിധിയുണ്ട്, അതിന് പോലും ഒരു ബാലൻസ് ആവശ്യമാണ്. ഈ ബാലൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ സേവിങ്സിൻ്റെ മൂല്യം കുറയും,
ഇത് മാർക്കറ്റിൽ നിന്ന് പിന്നീട് പ്രൊഡക്റ്റ് പർച്ചേസിലേക്കും മറ്റുമൊക്കെ ഫണ്ട് ഒഴുകുന്നതും കുറയും. കാരണം മാർക്കറ്റിൽ പൈസയുടെ മൂല്യം കുറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ മൊത്തത്തിൽ ഒരു അരക്ഷിതാവസ്ഥ ഉണ്ടാവും. അതൊക്കെ പിന്നീട് എന്താ പറയുക, ഫർദർ ഇൻഫ്ലേഷനോ അല്ലെങ്കിൽ ഫർദർ മറ്റ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നതിന് കാരണമാവും. അപ്പോൾ ഈ കാരണം കൊണ്ടാണ് പൈസ ഇല്ല എന്ന് കരുതിയിട്ട് കൂടുതൽ പൈസ അച്ചടിച്ചിറക്കൽ ഒരു സൊല്യൂഷൻ അല്ല എന്ന് പറയുന്നത്.